हेलो फ्रेंड्स एल्लार्क्कुम के टॉक्स स्वागत नम्मल मैथ्स क्लासिल वृत्तंगल पढ़िच्चोंडिरिक्कयाणल्ले अदिल नम्मल रेंड इक्वेशन उंडेन्न परंजिरुन्नु इंपॉर्टेंट आयिट्टुल्ल कुरच्च एक्सामिन चोदिक्कावुन्न कुरच्च पॉइंट्स पढ़िच्चु वच्चु പിന്നെ ഒരു ഇക്വേഷൻ പറഞ്ഞു പി എ ഇൻറ്റു പി ബി സീക്കൽ ടു പി സി ഇൻറ്റു പി ഡി അല്ലേ ഇനി നമുക്ക് ഒരു ഇക്വേഷനും കൂടിയും പഠിക്കാനുണ്ട് അത് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നതാണ് പിന്നെ നമുക്ക് കുറേ വരയ്ക്കാനുണ്ട് വരച്ച് ചെയ്ത് പഠിക്കാനുണ്ട് അത് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഈ പാഠത്തിലെ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് പഠിക്കാം അല്ലേ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് വരുന്നത് എന്ന് എ ബി വൃത്തത്തിന്റെ വ്യാസമാണ് എന്താണ് ए बी व्यासम वृत्त व्यास व्यास लंब सी डी ए व्यास ए बी व्यास लंब सी डी ओके वृत्त केंद्र या वरक लंब या समभाग वृत्त केंद्र उल अब आ वृत्त केंद्र या वरक लंब आ लंब या संभाग संभाग क्लास कहने भागम ओके इधा चित्र तुम्हें ए बी सी डी നമ്മൾ പറഞ്ഞിണ്ട് രണ്ട് ഞാണുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഒരു ബിന്ദു ഉണ്ടാവും അതിനെ നമ്മൾ പി എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് സൂചിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെയും അതിന്റെ ബിന്ദു ഉണ്ട് ഇത് കേന്ദ്രകോണ് കേന്ദ്രബിന്ദു അപ്പോൾ ഈ കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ നമ്മൾ പി എന്ന് പറയും ഇവിടെയും ഉണ്ട് പി എയും പി ബിയും പി സിയും പി ഡിയും അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കി നമുക്ക് കാണാം ए बी या ओके केंद्र कूड़े व्यासम ए बी व्यासम लंब बी व्यास लंब मुड़ी और लंब वर अवे का पेटे अब ई लंब मुड़च कड़क ए बील मुड़च कड़क लंबे नमुक संभाग എങ്ങനെ എ ബി നമുക്ക് സംഭാഗം ചെയ്യാം സംഭാഗം ചെയ്താൽ നമുക്ക് ഇത് രണ്ടും ഒരുപോലെ ഒരേ അളവിൽ നമുക്ക് കിട്ടും ഇത് പി സി യും പി ഡി യും ഓക്കെ പി സി യും പി ഡി യും നമുക്ക് ഒരേ അളവായിരിക്കും അപ്പോൾ പി സി പി ഡി എ ബി എന്ന വ്യാസത്തിനെ ലംബമായി സംഭാഗം ചെയ്യുന്നു എന്ന് പറഞ്ഞു പി സി യും പി ഡി യും ഒരേ അളവുകളായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് പറയാം PC ഈ രണ്ട് ഭാഗത്തു വരെ അളവുകളായതുകൊണ്ട് നമുക്ക് PC എന്ന് പറഞ്ഞാൽ മതി ശരിക്കും എന്താ ഇത് രണ്ടും PC ആണെന്ന് പറയാം അല്ലെങ്കിൽ ഇത് രണ്ടും PD ആണെന്ന് പറയാം PC 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 = PC അപ്പോൾ നമുക്ക് ഇതിനെ PC സ്ക്വയർ എന്ന് പറയാം അല്ലെങ്കിൽ PD = PD PD സ്ക്വയർ എന്ന് നമുക്ക് പറയാം അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത് ഒരു വൃത്തത്തിന്റെ വ്യാസം ആ വ്യാസത്തിനെ ലംബമായി ഒരു ഞാൻ മുറിച്ചു കടക്കുന്നു വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്ക് വരയ്ക്കുന്ന ലംബമായിട്ടുള്ള ഞാൻ അതിനെ സമമാകം ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് അതിന്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് വരുന്നത് പി സി സ്ക്വയർ അല്ലെങ്കിൽ പി ഡി സ്ക്വയർ അതിൽ ഒരേ അളവായിരിക്കും അല്ലേ ലംബമായിട്ട് വരുന്നത് ഒരേ അളവായിരിക്കും അതിനെ സമഭാഗം ചെയ്തു കഴിഞ്ഞാൽ ഒരേ അളവായിരിക്കും നമുക്ക് വരച്ച് പഠിക്കാനുള്ള കണക്കുകളാണ് വരുന്നത് അത് നമുക്ക് നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം റൂട്ട് 12 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ളതാണ് പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇത്തിരി കൂടുതൽ വരയ്ക്കാനുണ്ട് എന്താണ് റൂട്ട് 12 സെന്റിമീറ്റർ ഉള്ള ഒരു വര വരയ്ക്കാനാണ് അതിന് നമുക്ക് കോമ്പസും സ്കെയിലും ഒക്കെ ആവശ്യമുണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ റൂട്ട് 12 എന്നതിനെ ഈ റൂട്ടിൽ നിന്ന് ആ 12 പുറത്തെടുക്കുക എന്നിട്ട് ഈ 12 ഏതൊക്കെ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലാണ് കിട്ടുന്നത് എന്ന് നോക്കുക
ഏതൊക്കെ ഗുണിച്ചാൽ കിട്ടും? നാല് ഇൻറ്റു മൂന്ന് ഗുണിച്ച് കഴിഞ്ഞാൽ 12 കിട്ടും. പിന്നെ 6 ഇൻറ്റു 2 ഗുണിച്ച് കഴിഞ്ഞാൽ 12 കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒന്നെടുത്ത് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ട് ചെയ്യാണ്. ആദ്യം നമ്മൾ സ്കെയിലിൽ 6 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി കൊടുക്കുക, വരച്ചു കൊടുക്കുക. എന്താ ചെയ്യേണ്ടത്? 6 സെൻറ്റിമീറ്റർ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ 12 കിട്ടാൻ എത്ര, 6 കൊണ്ട് 2 ഗുണിച്ചാലാണ് 12 കിട്ടുക അല്ലേ. അപ്പോൾ നമ്മൾ 2 മീറ്ററും കൂടി കൂട്ടി കൊടുക്കുക, കൂട്ടി വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ അടയാളപ്പെടുത്തുക 6 സെൻറ്റിമീറ്റർ പിന്നെ 2 സെൻറ്റിമീറ്റർ അല്ലേ. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടെത്തണം. എന്താണ് സെൻറ്റർ പോയിൻ്റ് കണ്ടെത്തണം? അതിൻ്റെ നടുഭാഗം കണ്ടെത്തണം. അതിൽ നമ്മൾ കോമ്പസ് എടുത്ത് ചാപ്പും വരച്ചിട്ടൊക്കെയാണ് കണ്ടെത്തുക. 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. കോമ്പസ് എടുത്ത് ചാപ്പും വരച്ച് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റർ കണ്ടെത്താൻ പറ്റും. നമുക്കത് ചെയ്ത് നോക്കാം. നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് കോമ്പസ് വെച്ചിട്ട് ഈ രണ്ട് ഭാഗത്തേക്കും എന്ത് വരയ്ക്കണം? അർദ്ധവൃത്തം വരയ്ക്കണം. ഇങ്ങനെ അർദ്ധവൃത്തം വരയ്ക്കണം. ഇവിടെ കോമ്പസ് വയ്ക്കുക. നമ്മൾ നമുക്കിവിടെ സെൻറ്റർ പോയിന്റ് കിട്ടി. അവിടെ കോമ്പസിൽ കോമ്പസ് വെച്ചിട്ട് ഇവിടേക്കും ഇവിടേക്കും നീട്ടി കൊടുത്തിട്ട് ഇങ്ങനെ അർദ്ധവൃത്തം വരയ്ക്കണം. ഓക്കെ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് കറക്റ്റ് നമ്മളിവിടെ 2 മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, അവിടുന്ന് കറക്റ്റ് നമ്മൾ ഈ അർദ്ധവൃത്തം വരച്ചില്ലേ അവിടെ കൊണ്ടുപോയി മുട്ടിക്കുക. ഇപ്പം നമ്മൾ റൂട്ട് 12 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചു. എന്താണ് റൂട്ട് 12 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം എന്താ ചെയ്തത്? 6 സെൻറ്റിമീറ്റർ വര വരച്ചു, അതിന് കൂടെ 2 സെൻറ്റിമീറ്റർ വരച്ചു. നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടെത്തി അല്ലേ. എന്താ ചെയ്തത്? ചാപം വരച്ചു അല്ലേ, രണ്ട് സൈഡിൽ ചാപം വരച്ചു. എന്നിട്ട് ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് നമ്മൾ അർദ്ധവൃത്തം വരച്ചു. അർദ്ധവൃത്തത്തിൽ നിന്ന് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ള പോയിന്റിൽ നിന്ന് താഴേക്ക് വര വരച്ചു. അപ്പോൾ നമുക്കത് ഒരു റൂട്ട് 12ൻ്റെ ഒരു വരയായി അല്ലേ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ AB എന്നൊക്കെ ഇട്ട് കൊടുക്കാം, നമുക്ക് പറയാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ഒരു ഇക്വേഷൻ പഠിച്ചു അല്ലേ. എന്താണ് PC=PC² അല്ലെങ്കിൽ PD=PD² ഒരു ലംബമായിട്ട് വരുന്നതിന് നമ്മൾ അങ്ങനെ പറയുന്നു പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, വരയ്ക്കാനുള്ളതാണ് അല്ലേ. അതെല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അത് വരയ്ക്കാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിനോട് അനുബന്ധമായിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.